ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാരുസ് മോം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്നപ്പോൾ നമുക്ക് ഓണത്തിനുള്ള മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. തിരുവോണത്തിൻ്റെ അന്ന് സുന്ദരികളായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മേക്കപ്പ് വീഡിയോ ആണ്. എളുപ്പമാണ്, പിന്നെ അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഐസും കട്ടാണ് എടുത്തത്. ഐസ് ക്യൂബ് വെച്ചിട്ട് നമുക്കൊന്ന് മുഖം നല്ലോണം റബ്ബ് ചെയ്തെടുക്കാം. മുഖം നല്ലോണം തണുത്തിരിക്കണം, എന്നാലാണ് മേക്കപ്പ് നല്ലോണം ഫ്രഷ് ലുക്കായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഇനി നമുക്കൊരു തുണി വെച്ചിട്ട് നമ്മുടെ മുഖത്തെ വെള്ളമൊക്കെ ഒപ്പിയെടുക്കാം. അതിനുശേഷം നമ്മൾ മേക്കപ്പ് തുടങ്ങാൻ കേട്ടോ. അപ്പം ഞാൻ ആദ്യം പോൺസിൻ്റെ സൺസ്ക്രീമാണ് ഇടുന്നത്. ഇത് നിർബന്ധമില്ല കേട്ടോ, വെയിലത്തൊക്കെ പോണവർക്ക് മാത്രമേ ഇത് നിർബന്ധമുള്ളൂ. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് അധികം അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങലുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് നിർബന്ധമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഫൗണ്ടേഷനാണ് ഇട്ട് ഇടുന്നത്. നമുക്ക് ഏത് ഫൗണ്ടേഷൻ വേണമെങ്കിൽ ഇടാം. ലാക്മിയുടെ പേളിൻ്റെ ഫൗണ്ടേഷനാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിവിടെ ഷെല്ലിൻ്റെയാണ് എടുത്തത്. നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ അതേ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്തു കേട്ടോ. കഴുത്തിലും ചെവിയിലൊക്കെ അപ്ലൈ ചെയ്യണം. ഇതാ ഞാനപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഡാസിലറിൻ്റെ ഫൗണ്ടേഷൻ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല വിലക്കുറവാണ് കേട്ടോ, ഇത് നല്ലതുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പൗഡർ നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യണം. പൗഡർ ഇടാം, നമുക്കത് അപ്ലൈ ചെയ്തിട്ട് വരാം. ഇപ്പം മുഖത്തും കഴുത്തിലൊക്കെ ഈ ഫൗണ്ടേഷൻ പൗഡർ ഇട്ട ശേഷം നമ്മൾ അടുത്തത് പിരിക എഴുതാൻ പോകണം കേട്ടോ. അപ്പം ഞാനൊരു കാജൽ സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ പിരിക എഴുതാൻ പോകുന്നത്. അത് ഏത് സ്റ്റിക്കായാലും നമുക്ക് പ്രശ്നമില്ല, ഐടെക്സിൻ്റെയോ ഡാസിലറിൻ്റെയോ ഏതായാലും പ്രശ്നമില്ല കേട്ടോ. ഇതാ പിരിക, ഞാൻ ഒന്ന് എഴുതി കൊടുക്കല്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പിരികൊക്കെ എഴുതി. അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വൃത്തികേടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ നമ്മൾ ആദ്യം ചെയ്ത ഫൗണ്ടേഷൻ ഇല്ലേ, അത് ജസ്റ്റ് ആ പിരികത്തിൻ്റെ താഴെ ഒന്ന് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വന്ന ആ സൈഡിലത്തെ ഒക്കെ പിരിക അങ്ങനെ അധികം കാണില്ല, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും ചെയ്യും കേട്ടോ. ഇതേപോലെ നമ്മൾ ചെയ്യാം കേട്ടോ. പിരിക നല്ല വൃത്തിയിൽ എടുത്ത് കാണിക്കുകയും ചെയ്യും, നല്ല ഷേപ്പിലായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ആ ഫൗണ്ടേഷൻ പൗഡറും കൂടി അതിൻ്റെ മേലെ ഒന്ന് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്ന് പരക്കണ പോലെയാവും. നമുക്ക് കണ്ണ് എഴുതാം കേട്ടോ. കണ്ണ് എഴുതുന്നതും ഞാൻ ആദ്യം സ്റ്റിക്ക് വെച്ചിട്ടാണ് എഴുതുന്നത്, പിന്നെയാണ് ഐലൈനർ യൂസ് ചെയ്യുള്ളൂ. നല്ലോണം കടുപ്പിച്ച് എഴുതാം നമ്മൾ.
നിങ്ങൾക്ക് ഏത് സ്റ്റിക്ക് വേണമെങ്കിലും, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണ് കൺമഷി കൊണ്ട് മാത്രമായിട്ട് കണ്ണെഴുതാം, അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റിക്ക് ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കണ്ണെഴുതാൻ. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് കൊണ്ട് താഴെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ മേലെയും കൂടി എഴുതും. മേലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിങ്ങനെ പിടിച്ചിട്ട് വേണം കേട്ടോ എഴുതാൻ. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിനൊരു നല്ലൊരു ഷേപ്പ് കിട്ടും. ഈ ഒരു കറുപ്പ് കളറും കൂടി വരുമ്പേ നിങ്ങൾക്കത് ചെയ്താൽ ശരിക്കും മനസ്സിലാവും. കണ്ടോ, അത് കഴിഞ്ഞാൽ നമ്മൾ ഐലൈനറാണ് എഴുതാൻ പോണത് കേട്ടോ. അപ്പോൾ മേലെ കണ്ണ് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി വലുതായിട്ട് തോന്നുകയും ചെയ്യും കണ്ണ്. നിങ്ങൾക്ക് വാലിടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വാലിടാം. നമുക്ക് കണ്ണിൻ്റെ മേലെ എഴുതാം കേട്ടോ. ഇനി നമ്മൾ ലിപ് ലൈനർ എഴുതുന്നത് ഈ കൺമഷിയുടെ, അതായത് കാജലിൻ്റെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഇതാ ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കുക. അപ്പം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ട് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും, നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഭരതനാട്യത്തിനൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാറ്. നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഉപയോഗിക്കുക കേട്ടോ. സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ്, ഇത്ര വലിയ അധികം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ലിപ്പിന് വേണ്ടിയിട്ട് സ്ട്രോബെറിയുടെ ഒരു ലിപ് കളറുണ്ട്, അത് കൂടിയും ഈ ലിപ്സ്റ്റിക്കിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലേസിങ് പോലെ തോന്നും കേട്ടോ. നല്ലതാണ്. വെറും 20 രൂപയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കിന്. പിന്നെ ഒരു ഫൈനൽ ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി മസ്കാര ഇടാൻ പോകണം കേട്ടോ. മസ്കാര ഇടുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. ചിലർക്ക് അറിയില്ല മസ്കാര ഇടാൻ, ഞാനൊക്കെ ഇപ്പോളായിട്ട് പഠിച്ചത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ ഒരു പൊട്ടും കൂടി തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ലുക്ക് അവസാനിക്കാനാണ് കേട്ടോ. അപ്പോൾ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ, ഇനി നമുക്ക് ഒന്ന് റെഡിയായിട്ട് വരാം, എന്നിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഇട്ടാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ആൻഡ് ഹാപ്പി ഓണം.